തുടർഭരണം എന്നതിനപ്പുറം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി വിജയിക്കുക എന്നുള്ള ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തിന് അടുത്തെത്തുന്ന ഫലമുണ്ടാകുമ്പോൾ കേരള ജനതയെ നാം എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അവർ വിധിയെഴുതിയത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു ഭരണകൂടത്തിന് അനുകൂലമായാണ്, പ്രതിസന്ധികളിൽ ഈ നാടിനെ ചേർത്ത് പിടിച്ച ഒരു ഭരണകൂടത്തിന് അനുകൂലമായാണ്. വിവാദങ്ങളും വിമർശനങ്ങളും ആരോപണ ശരങ്ങളുമൊക്കെ ചുറ്റുമിങ്ങനെ എഴുതുകൊണ്ടിരിക്കുമ്പോഴും ജനനന്മയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഭരണാധികാരിയോടുള്ള സ്നേഹമാണിത്. അതിനപ്പുറം വോട്ടിനു വേണ്ടി, ജയിക്കാൻ വേണ്ടി ഏത് കാവാലികൻ്റെ കാല് പിടിക്കാനും തയ്യാറാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷത്തിനുള്ള മറുപടിയാണ്. ഈ രാജ്യത്തൊട്ടാകെ ജനതയെ കൊന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പി, മനുഷ്യൻ തെരുവിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവനെ രണ്ടും മൂന്നുമാക്കി ഭിന്നിപ്പിക്കുന്നു. ഇവിടെ നിന്ന് മനുഷ്യനെ നാടുകടത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. മിണ്ടിപ്പോയാൽ ജയിലിറയ്ക്കുള്ളിൽ കിടക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ, രാമരാജ്യം സൃഷ്ടിക്കാൻ വെമ്പൽ കൊണ്ട് നടക്കുന്നവന്മാർ, കോൺഗ്രസ് മുക്ത ഭാരതമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഇരന്നവരാണ് വോട്ടിന് വേണ്ടി. ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിയിലേക്ക് പൊയ്ക്കളയും എന്ന് ഭീഷണി മുഴക്കിയവരാണ്. അവരോടുള്ള ജനത്തിൻ്റെ പ്രതികരണമാണ്. ദുരാരോപണങ്ങൾ കൊണ്ട് പുകമറ സൃഷ്ടിച്ച് ഒരു ഭരണകൂടം ചെയ്ത നന്മകളെ ഇല്ലാതാക്കി കളയാമെന്നുള്ള വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണ്. പൊയ്ക്കോട്ടെ ഇവരൊക്കെ ബി ജെ പിയിൽ. ആ പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിയിൽ പോകുമെന്ന്, അവർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകട്ടെ. കേരളത്തിലെ പൊതുസമൂഹത്തിന്, ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു ധൈര്യമുണ്ടിപ്പോൾ. ആ ധൈര്യം കേരളത്തിൽ ബി ജെ പിയെ വളരാൻ നട്ടലിലുള്ള പിണറായി വിജയൻ എന്ന ഭരണാധികാരി അനുവദിക്കില്ല എന്ന്. ഇപ്പോൾ നേമത്ത് ഈ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ അവസാന ഘട്ടം വരെ ലീഡ് ഉയർത്തുമ്പോഴും മുരളീധരൻ മൂന്നാമതാണ്, സഹോദരി പത്മജ തൃശ്ശൂരിൽ മൂന്നാമതാണ്. ആ ലീഡ് ഉയർന്നു നിന്ന ഘട്ടങ്ങളിലെല്ലാം പാലക്കാട് ഇ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ അടയാളപ്പെടുത്തൽ തിരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടെണ്ണലിൻ്റെ ആദ്യ ഘട്ടത്തിലൊക്കെ ഉണ്ടാക്കി. അതാണ് ബി ജെ പി നേട്ടമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും ആ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത് ആര് എന്നുള്ള ചോദ്യം പിന്നെയും പ്രസക്തമാകുന്നുണ്ട്. അതുകൊണ്ട് ഈ വിധിയെഴുത്ത് കേരളത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ വിധിയെഴുത്താണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നെടുനായകത്വം വഹിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്ന ഉറപ്പിൻ്റെ, ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ബി ജെ പിയിൽ പോകുമെന്ന നട്ടലില്ലാത്ത നിലപാടിനെതിരായിട്ടുള്ള വിധിയെഴുത്ത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ന്യൂനപക്ഷം അങ്ങനെ തന്നെ വിധിയെഴുതി. ന്യൂനപക്ഷ സുനാമി എന്ന് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് ഇതുകൊണ്ടാണ്. നോക്കൂ, ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം ലീഗിൻ്റെ കോട്ടകൊത്തളങ്ങൾ വരെ തകർത്തെറിഞ്ഞില്ലേ? അതിൽ പരം എന്താണ് വേണ്ടത്? ലീഗ് സ്ഥാനാർത്ഥികളുടെയൊക്കെ ലീഡ് നിലയിൽ വന്ന ഇടിവ് ശ്രദ്ധിക്കൂ. എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു തെക്കൻ കേരളത്തിൽ ഈ മറ്റേ നായരേമാൻ അന്ന് ഇലക്ഷൻ്റെ അന്ന് രാവിലെ വന്ന് നിന്ന് ഡയലോഗ് അടിച്ചതുകൊണ്ട് കേരള ജനത മുഴുവൻ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത് കളയുമെന്ന്. നായന്മാർ മുഴുവൻ മണ്ടന്മാരാണല്ലോ, ഇയാൾ പറയുന്നത് കേൾക്കാനാണല്ലോ ഇരിക്കുന്നത്. ബുദ്ധിയുള്ളവരാണ് സാർ ഈ നാട്ടിലെ ജനം. ഇതേ നായർ വന്ന് കഴിഞ്ഞ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പറഞ്ഞതുകൊണ്ടാണ് യു ഡി എഫിന് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടുകൂടാതിരുന്ന പട്ടിയൂർക്കാവും നഷ്ടപ്പെട്ടു, കോന്നിയും നഷ്ടപ്പെട്ടു, ആ മണ്ഡലങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെട്ടു. നായർ രഹ്മാൻ വന്ന് പറയുമ്പോൾ പേടിച്ചു പോകുന്നവരാണല്ലോ ഇവിടുത്തെ നായർ സമുദായക്കാർ മുഴുവൻ. എന്തൊരു വ്യാമോഹമാണ് ഇതൊക്കെയെന്ന് അന്നേ പറഞ്ഞു. ആലപ്പുഴയിൽ 6 സീറ്റ് കിട്ടും, കൊല്ലത്ത് 7 സീറ്റ് കിട്ടും, തിരുവനന്തപുരത്ത് 7 സീറ്റ് കിട്ടും. അങ്ങനെ തെക്കൻ കേരളത്തിൽ കൊടുങ്കാറ്റടിപ്പിച്ച് ഞങ്ങൾ 80 സീറ്റുമായി ഭരിക്കുന്ന ആ സുന്ദര സുരഭിലെ സ്വപ്നവും കണ്ടു ഉറങ്ങിയവരോടാണ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നതല്ല കേരളമെന്ന്. ഈ കേരളത്തെയാണ് ഞങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തിയിരുന്നത്, കണ്ടിരുന്നത്. ഈ കേരളത്തിലെ ഇങ്ങനെയുള്ള ജനങ്ങളോടാണ് ഞങ്ങളൊക്കെ സംസാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യങ്ങൾ പറഞ്ഞത്. ബാക്കി കണക്ക് കൂട്ടലുകൾ തെറ്റുമെന്ന്. കാരണം ഓരോ വീട്ടിലും പിണറായി വിജയൻ അനുകൂലമായി ഒരു വോട്ടെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കുന്നു ഈ കേരളത്തിൽ.
കോൺഗ്രസ്സുകാരുടെ കുടുംബത്തിലും അതുണ്ട്.